നമസ്കാരം മമ്മിറ്റേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിത നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മാറിക്കണ്ട അപ്പോൾ പത്താം ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും എല്ലാവരും മോഡൽ എക്സാമൊക്കെ കഴിഞ്ഞു അല്ലേ ഒന്ന് ഫ്രീ ആയി മൈൻഡ് ഒന്ന് ഫ്രീ ആയിട്ടുണ്ട് ശരിക്കും കാരണം എസ് എൽ സി എക്സാമിനെ പറ്റി ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു കുട്ടികളും പാരൻസും കുറേ കുട്ടികൾക്കൊക്കെ മോഡൽ എക്സാമിൻ്റെ പേപ്പറുകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം അതായത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ മോഡൽ എക്സാം എന്നുള്ളത് കേട്ടോ അപ്പോൾ മാത്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആകെ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നാൽപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഓക്കെ നാൽപ്പത്തിയഞ്ച് ചോദ്യങ്ങളാണ് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നത് എൺപത് പരീക്ഷയുടെ മാർക്കിന് പകരം നൂറ്റി ചോദ്യങ്ങൾ ഈ തവണ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും പരമാവധി ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞ കുട്ടികൾക്ക് ഫുൾ മാർക്ക് നമുക്ക് വാങ്ങിക്കാം കേട്ടോ കാരണം പണ്ട് നിങ്ങൾ എൺപത് മാർക്കിന് ക്വസ്റ്റ്യൻസ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് രണ്ട് മാർക്കിൻ്റെ മൂന്ന് മാർക്കിൻ്റെ നാല് മാർക്കിൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതായത് പഞ്ച് ചോദ്യങ്ങൾ തന്നാൽ നാലെണ്ണം എഴുതുക പത്തെണ്ണം തന്നാൽ എട്ടെണ്ണം എഴുതുക അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഈ എന്താണ് പ്രത്യേകത എത്ര ചോദ്യങ്ങൾ നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ ഈ രണ്ടര മണിക്കൂർ കൊണ്ട് എഴുതാൻ സാധിക്കുമോ അത്രയും ചോദ്യങ്ങൾ എഴുതാം ഓക്കെ അതിന് പരമാവധി കിട്ടാവുന്ന മാർക്ക് എൺപതാണെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ ഫ്രണ്ടിലുണ്ട് ഇപ്പൊ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കൂ രണ്ട് മാർക്കിന്റെ അല്ലെങ്കിൽ നാല് മാർക്കിന്റെ ക്വസ്റ്റൻ എടുക്കാന്ന് വിചാരിക്കാം നാല് മാർക്കിന്റെ ക്വസ്റ്റൻ എടുക്കുന്ന സമയത്ത് അതിൽ എ പാർട്ട് ബി പാർട്ട് സി പാർട്ട് കാണും അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റൻ എടുത്തു നാല് മാർക്കിന്റെ ചോദ്യത്തിലെ ഒരു ചോദ്യം എടുത്തപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എയും ബി ബിയമേ അറിയുള്ളൂ സി എൻ ഡി അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് എയും ബിയും എഴുതാം ഓക്കെ അതിനുശേഷം അടുത്ത ക്വസ്റ്റിൻ്റെ സി എൻ ഡി മാത്രമേ അല്ലെങ്കിൽ അത് എഴുതാം അപ്പോഴും നിങ്ങൾക്ക് അവിടെ എന്താണ് മാർക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ പാരൻസ് ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കുട്ടികൾ ശരിക്കും ഭയങ്കര ഫ്രീ ആയിട്ടാണ് ഈ പ്രാവശ്യം പരീക്ഷ കഴിഞ്ഞപ്പോൾ അവരുടെ മൈൻഡ് ശരിക്കും ഫ്രീ ആയി കാരണം അവരുടെ ടെൻഷൻ എല്ലാം മാറി പിന്നെ എല്ലാവരും ആയിരുന്നു ഇനി ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ മതിയോ എ പ്ലസ് കിട്ടുമോ ഞങ്ങൾ വിചാരിക്കുന്ന മാർക്കിലേക്ക് ഞങ്ങൾ എത്തുമോ പക്ഷേ മോഡൽ എക്സാം കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷൻസിനൊക്കെ ഒരു അറുതി വന്നു ഓക്കെ അതായത് ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാലും നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം ജീവിതത്തിലാദ്യമായിട്ട് വലിയ മാർക്കുകളൊക്കെ മാത്സിനും സോഷ്യലിനും ഒക്കെ കിട്ടിയെന്ന് കുട്ടികൾ പറഞ്ഞിരുന്നു ഓക്കെ അതായത് അവർ പ്രതീക്ഷിക്കാത്ത മാർക്കൊക്കെ അവർ കണ്ടു അവരുടെ പേപ്പർ തന്നെയാണെന്ന് അവർക്ക് സംശയം തോന്നി എന്നൊക്കെയാണ് പറയുന്നത് പറയപ്പെടുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി മാത്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റൻ പേപ്പർ എടുത്ത് നോക്ക് നോക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എൺപതിന് പകരം നൂറ്റി അറുപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു സാധാരണ ഗതിയിൽ ഇരുപത്തി രണ്ട് മൂന്ന് ചോദ്യങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നതെങ്കിൽ ഈ പ്രാവശ്യം നാൽപ്പത്തി അഞ്ചോളം ചോദ്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാമായിരുന്നു ആസ് യൂഷ്യൽ ചെയ്യുന്നത് പോലെ തന്നെ ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങൾ രണ്ട് മാർക്കിൻ്റെ മൂന്ന് മാർക്കിൻ്റെ നാല് മാർക്കിൻ്റെ അഞ്ച് മാർക്കിൻ്റെ ഇങ്ങനെയുള്ള അഞ്ചു ഘട്ടങ്ങളായിട്ടായിരുന്നു നിങ്ങൾക്ക് ചോദ്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചു പോയവർക്ക് മാർക്ക് കൂടുതൽ കിട്ടിയോ അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം നിങ്ങളുടെ പേപ്പർ കിട്ടി കഴിയുമ്പോൾ നിങ്ങളുടെ മാർക്ക് എന്തായിരുന്നു എന്നിട്ട് ഓക്കെ ഇനി ഞാൻ പറയാൻ പോകുന്നു ശ്രദ്ധിച്ച് കേൾക്കാം അപ്പോൾ നമ്മൾ ഈ പതിനൊന്ന് ചാപ്റ്ററുകളാണ് മാത്സിലുള്ളത് അല്ലേ ഈ പതിനൊന്ന് ചാപ്റ്ററുകളും എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റേഴ്സ് അല്ല ചില കുട്ടികൾക്ക് ചില പർട്ടിക്കുലർ ഭാഗങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ കൂടുതലെളുപ്പം സാധാരണഗതിയിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പറയാറുണ്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഭാഗമാണ് ഏത് ആർത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞത് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ പ്രാവശ്യം നോക്കുമ്പോഴും ഏകദേശം ഇരുപത്തി നാല് മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര മാർക്കാണ് ഇരുപത്തി നാല് നമുക്കറിയാം അല്ലേ ഒരു എൺപത് മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് ജയിക്കണമെങ്കിൽ ഇരുപത്തി 24 ആണ് വേണ്ടത് അല്ലേ 24 ആണ് ഏകദേശം അപ്പോൾ ജസ്റ്റ് പാസ് ആവാനെങ്കിൽ ആ ഒരു ചാപ്റ്റർ മാത്രം പഠിച്ചു പോയാലും എന്ത് ചെയ്യും മാക്സ്നെ പാസ് ആവും മാക്സ്നെ തോക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിനെ ഇവിടെ പ്രസക്തി ഇല്ലാണ്ടായി ഓക്കെ പിന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കും ചോദിക്കും ചോദിക്കുമെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള രണ്ട് ചാപ്റ്റേഴ്സാണ് സർക്കിൾസ് ആൻഡ് ടാഞ്ചൻ സർക്കിൾസ് എന്ന് പറയുമ്പോൾ വൃത്തങ്ങളും തൊടുവരകളും അതിൽ നിന്ന് തന്നെ വരയ്ക്കാനായിട്ട് മൂന്നാല് മൂന്ന് നാല് ചോദ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് സ്ഥിരമായിട്ട് എസ് എൽ സി പരീക്ഷയ്ക്ക് ഫോക്കസ് ഏരിയ പറഞ്ഞ് ഈ പ്രാവശ്യത്തെ പരീക്ഷ അല്ലെങ്കിൽ പോലും സാധാരണഗതിയിൽ അങ്ങനെ ചോദിക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് അഞ്ച് പത്ത് പതിനഞ്ച് മാർക്കോളം വരയ്ക്കാൻ തന്നെ കിട്ടും പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ തവണ കുട്ടികളെ അതായത് പ്രൂഫുകൾ കൊണ്ട് അധികം ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയില്ല എന്ന് ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ പറയാറുണ്ട് കാരണം കൊറോണ പ്രശ്നങ്ങളുടെ ഇടയിലാണ് നമ്മൾ ഈ പരീക്ഷ എഴുതാൻ പോകുന്നത് ഒരുപാട് ക്ലാസ്സുകളൊന്നും നമുക്ക് നേരിട്ട് കിട്ടിയിട്ടില്ല കൂടുതലും ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു പിന്നെ മറ്റ് ഗവൺമെൻറ് തന്നിട്ടുള്ള മറ്റ് ചാനലുകളിലൂടെയാണ് കുട്ടികൾ ക്ലാസ് കണ്ടത് അപ്പോൾ എത്ര വന്നാലും കുട്ടികൾക്കൊരു ഒരു പരിധിയുണ്ട് മനസ്സിലാക്കുന്നതിന് അല്ലേ നേരിട്ട് ക്ലാസ്സുകളിൽ പോയി മനസ്സിലാക്കുന്ന അത്രയും നമുക്ക് ഈ രീതിയിൽ ക്ലാസ്സുകൾ മനസ്സിലാവാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് സർക്കിൾസും ടാൻജൻസും കുട്ടികൾ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് വെച്ചിരുന്ന രണ്ട് ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഈ പ്രാവശ്യം മോഡൽ എക്സാമിന് ഏറ്റവും കൂടുതൽ കുട്ടികൾ അറ്റൻഡ് ചെയ്യാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ആ ചാപ്റ്റേഴ്സിൽ നിന്നായിരുന്നു കാരണം എല്ലാം പ്രോബ്ലംസ് ആയിരുന്നു പ്രോബ്ലം ബേസ്ഡ് ആയിരുന്നു അല്ലെ സർക്കിൾസിലാണെങ്കിലും ടാഞ്ചൻസിലാണെങ്കിലും അതിൻ്റെ കാൽക്കുലേഷൻ നമ്പേഴ്സ് കൊടുത്തിട്ട് ടാഞ്ചൻറ്റുകളുടെ നീളം കാണാനോ കോഡിന്റെ നീളം കാണാനോ അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോബ്ലം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ പ്രാവശ്യം ചോദിച്ചുള്ളൂ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാൽപ്പത്തി ആറ് മാർക്കിന് ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്നും വന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആഥമെറ്റിക്സ് സീക്വൻസ് എന്ന് പറയുന്ന സമാന്തരസേന എന്ന് പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്ററും ഈ സർക്കിൾസ് വൃത്തങ്ങൾ എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററും പിന്നെ ഏതാണ് ടാഞ്ചൻസ് തൊടുവരകൾ എന്ന് പറയുന്ന ഏഴാമത്തെ ചാപ്റ്ററും ഈ മൂന്ന് ചാപ്റ്റർ പഠിച്ചാൽ ഒരു കുട്ടി നല്ല രീതിയിൽ പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് കിട്ടാൻ സാധ്യതയുള്ള മാർക്ക് എഴുപത് മാർക്കാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി മൂന്നേ മൂന്ന് ചാപ്റ്റർ പഠിച്ചിട്ടുള്ളൂ കേട്ടോ എഴുപത് മാർഗൻ്റെ ചോദ്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് മാത്രം വന്നു ഓക്കെ അപ്പോൾ ആ മൂന്ന് ചാപ്റ്റർ മാത്രം പഠിച്ച എസ് എൽ സിക്ക് പോയാൽ മതിയോ അത് പോരാ കാരണം ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഈ മൂന്ന് ചാപ്റ്റേഴ്സിൽ നിന്നും വരുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റണം നിങ്ങൾ എന്ത് ചെയ്യണം പരമാവധി എല്ലാ ചാപ്റ്റേഴ്സും നോക്കുക പക്ഷേ കൂടുതൽ ശ്രദ്ധ എന്തിനു കൊടുക്കുക ഈ മൂന്ന് ചാപ്റ്റേഴ്സിന് കൊടുക്കുക പിന്നെ ഏത് കുട്ടികൾക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ സ്ഥിതി വിവര കണക്ക് ലാസ്റ്റ് ചാപ്റ്റർ ആണ് അതിൽ രണ്ട് ഭാഗങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ മൂന്നാമത്തെ ഭാഗമാണ് കുട്ടികൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്രാവശ്യം അതൊന്നും ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചില്ല ബാക്കി രണ്ട് ക്വസ്റ്റ്യൻസാണ് അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് ഒരെണ്ണം നാല് മാർക്കിനും ഒരെണ്ണം അഞ്ച് മാർക്കിനും അപ്പോൾ എത്ര മാർക്കായി ഒൻപത് മാർക്കായി ഇപ്പം തന്നെ നമുക്ക് എഴുപത്തിയൊൻപത് മാർക്കായി കേട്ടോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പ്രാവശ്യം മാത്സ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള സബ്ജെക്റ്റായി മാറില്ല കാരണം അത്രയ്ക്കും ഈസി ആയിട്ടായിരിക്കും ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക കാരണം മോഡൽ എക്സാം കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പറയുന്നത് ആണ് ഏറ്റവും നന്നായിട്ട് എഴുതിയതെന്നാണ് കാരണം അത്രയ്ക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു നമ്മളൊന്ന് ശ്രദ്ധിക്കണം നന്നായിട്ട് കിട്ടുന്ന മാ് സമയം മുഴുവനും പരീക്ഷ എഴുതാൻ തന്നെ ഉപയോഗിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സമയം കളയാതെ നമുക്ക് ഏറ്റവും നന്നായിട്ട് ഇറങ്ങാം എസ്പെഷ്യലി വരയ്ക്കാനുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് മാർക്കോളം നിങ്ങൾ ആദ്യത്തെ ആദ്യത്തെ ഇഷ്ടി തരാം ആൻഡ് പേപ്പർ നമ്പർ കറക്റ്റായിട്ട് ഇടാൻ എന്നതല്ലാതെ മറ്റ് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതിനൊന്നും ഒരു പ്രത്യേകതയില്ല കേട്ടോ നിങ്ങൾ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കുകളുള്ള ക്വസ്റ്റൻസ് ആദ്യം തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ നോക്കുമ്പോൾ കോർഡിനേറ്റ്സ് അല്ലേ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ സംഖ്യകൾ അതുപോലെ ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു അത് രണ്ടും എന്ത് തന്നെയാണ് കോർഡിനേറ്റ്സ് തന്നെയാണ് സൂചക സംഖ്യകൾ വെച്ചിട്ട് തന്നെയല്ലേ അതിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളൊക്കെ വളരെ ായിരുന്നു നമ്മൾ മിഡ് പോയിന്റ് ഫോർമിലേക്ക് എപ്പോഴും പറഞ്ഞതാണ് മദ്യപിന്ദു എങ്ങനെ കണ്ടുപിടിക്കാം അതുപോലെ ഒരു സ്ക്വയറോ റെക്റ്റാംഗ്ലോ തന്നുകഴിഞ്ഞാൽ അതിൻ്റെ നാല് എങ്ങനെ കണ്ടുപിടിക്കാം ഒരു എക്സ് എക്സ്ആക്സിലെ പോയിന്റിന്റെ പ്രത്യേകത എക്സാക്ഷത്തിൽ കിടക്കുന്ന പോയിന്റിന്റെ പ്രത്യേകത എന്താ അതിൻ്റെ വൈ പൂജ്യമായിരിക്കും വൈ ആക്സിലാണെങ്കിൽ അതിൻ്റെ എക്സ് പൂജ്യമായിരിക്കും ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസുകളിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരുവിധം എല്ലാ ചോദ്യങ്ങളും തന്നെ ചോദിച്ചിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞത് കൊണ്ടല്ലാട്ടോ സ്ഥിരമായിട്ട് എസ് എസ് എൽ സിക്ക് ഒരു പാറ്റേൺ ഉണ്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട് അതിനെ ഓറിയൻ്റ് ചെയ്താണ് എപ്പോഴും എസ് എൽ സി നടക്കാറുള്ളത് അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാം പിന്നെ നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ഈ കോർഡിനേറ്റ്സ് ആൻഡ് ജോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ ആ രണ്ട് ഭാഗങ്ങളും കൂടെ കവർ ചെയ്തിട്ട് വന്നിട്ടുള്ളത് ഇരുപത്താറ് മാർക്കാണ് നോക്കുന്നുണ്ടോ അപ്പോൾ ഇരുപത്തിയാറ് ഇരുപത്തി നാല് നാൽപ്പത്തി ആറ് പിന്നെ നമ്മളൊരു ഒൻപത് മാർക്ക് സ്റ്റാറ്റിയിൽ പറഞ്ഞിരുന്നു ഇനി അടുത്താണ് ട്രിഗ്നോമെട്രി ട്രിഗ്ണോമെട്രി ത്രികോണമിതിയിൽ സാധാരണഗതിയിൽ വലിയ വലിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കാരണം നമുക്ക് ഭയങ്കരമായിട്ട് ചിത്രങ്ങളൊക്കെ വരയ്ക്കാനുള്ള അല്ലേ ഒരാൾ മാവിന്റെ മുകളിലേക്ക് നോക്കി വാങ്ങാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഇത്ര ഡിഗ്രി കോണിൽ കണ്ടു കുറച്ചുകൂടെ ബാക്കിലേക്ക് ഇറങ്ങി നിന്നപ്പോൾ ഇത്ര ഡിഗ്രി കോണിൽ കണ്ടു ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് അത്രയും കഷ്ടപ്പാടുള്ള അത് ബുദ്ധിമുട്ട് ില്ല എന്നിരുന്നാലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഫിഗറൊക്കെ വരച്ച് വലിപ്പിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും കാര്യമായിട്ട് ചോദിച്ചില്ല അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളൂ അതിൽ നിന്നും ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പതിനെട്ട് മാർക്കോളം ത്രിഗണോമെട്രി ത്രികോണമിതി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട് ഇനി അടുത്തതാണ് പ്രോബിലിറ്റി സാധ്യത കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ സാധ്യതകളുടെ ഗണിതം അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്നാണ് ചാപ്റ്ററിന്റെ പേര് അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് ആകെ രണ്ടേ രണ്ട് ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ മൂന്ന് മാർക്കും നാല് മാർക്കും അതായത് ആകെ ാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ പോളിനോമിയൽസും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസും ബഹുപദങ്ങളും രണ്ടാംകൃതി സമവാക്യങ്ങളും അതിൽ നിന്ന് ഒരു ആറ് ചോദിച്ചിട്ടുണ്ട് രണ്ട് മാർക്കിന്റെ മൂന്ന് ചോദ്യവും നാല് മാർക്കിന്റെ രണ്ട് ചോദ്യവും പിന്നെ മൂന്ന് മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ മൊത്തം പതിനേഴ് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അതും വളരെ എളുപ്പമാണ് പി ഒ എക്സ് അങ്ങനെ കണ്ടുപിടിക്കാം ആദ്യം തന്നെ ചോദിച്ചത് എന്താ എക്സ്ക്വയർ മൈനസ് പതിനാറാണ് എന്താണ് കഴിഞ്ഞ ദിവസം ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ ആദ്യം തന്നെ കുറേ എക്സാംസ് ചെയ്തപ്പോൾ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടവർക്ക് ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ക്വസ്റ്റൻസ് തന്നെയാണ് ഇതിൽ വന്നത് വേറെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒറ്റ ക്വസ്റ്റനം ചോദിച്ചിട്ടില്ല പിന്നെ സോളിഡ്സ് ഖനരൂപങ്ങൾ ഖനരൂപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞ ഏകദേശം അതേ കാര്യങ്ങൾ കോണിനെ തന്നെ ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞിരുന്നു കോൺ വൃത്തസ്തൂപിക എന്ന് പറയുമ്പോൾ കോണിനെ മാത്രം ബേസ് ചെയ്യരുത് കോൺ എന്തൊക്കെയായിട്ട് കണക്റ്റഡ് ആണോ അതെല്ലാം നോക്കണം അതുകൊണ്ട് ആ ചാപ്റ്ററിലെ ഫോർമുലാസ് പഠിച്ചിരിക്കണം നിങ്ങളോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പിരമിഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറയും അല്ലെങ്കിൽ പ്രിസത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറയും അല്ലെങ്കിൽ ഒരു സോളിഡ് മീൻസ് സ്പിയർ ഗോളം അർത്ഥഗോളത്തിൽ നിന്ന് കട്ട് ചെയ്യാം അപ്പം എല്ലാ ഫോർമുലാസും പഠിച്ചാൽ മാത്രമേ കോണിന്റെ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അത് കോൺ മാത്രം നോക്കിയിട്ട് പോയാൽ ചിലപ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് നിർബന്ധമില്ല അപ്പൊ അങ്ങനെയായിരുന്നു അതിലൊരു പതിമൂന്ന് മാർക്കിൻ്റെ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റിനും ഒരു മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റിനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ നോക്കും നിങ്ങൾ ഏതെങ്കിലും ഒരു നാല് ചാപ്റ്ററോ അല്ലെങ്കിൽ അഞ്ച് ചാപ്റ്റർ പതിനൊന്ന് ചാപ്റ്ററിൽ ഒരു അഞ്ച് ചാപ്റ്ററി പഠിച്ചാൽ പോലും നിങ്ങൾക്ക് എ പ്ലസ് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു അപ്പം നമുക്കിനി പ്രതീക്ഷിക്കാം ഇതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും എസ് എൽ സി എക്സാമും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആത്തമെറ്റിക്സ് സീക്വൻസ് സമാന്തര ശ്രേണിക്ക് കൊടുക്കുക അതിലെ എല്ലാ ഭാഗങ്ങളും ഒന്നും വിടാതെ എല്ലാ ഭാഗങ്ങളും ചെയ്യുക പിന്നെ സർക്കിൾസ് ആൻഡ് ടാഞ്ചൻസിലെ എല്ലാ ഫിഗേഴ്സും വരച്ച് പഠിക്കുക എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് പഠിക്കുക അതിലെ പ്രോബ്ലംസ് എല്ലാം ചെയ്തു നോക്കാം പിന്നെ കോർഡിനേറ്റ് ആൻഡ് ജോമെട്രി ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്ത് പഠിക്കുക കാരണം ഒരു മോഡൽ നമ്മുടെ മുമ്പിൽ ഉള്ളത് ഇതേ മോഡൽ തന്നെയായിരിക്കും കാരണം നമുക്കറിയില്ലായിരുന്നു കൊറോണ ആയതുകൊണ്ടും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ളതുകൊണ്ടും ഏത് രീതിയിലുള്ള ക്വസ്റ്റൻ പേപ്പർ ആയിരിക്കുന്നു ഇപ്പം മനസ്സിലായില്ലേ അപ്പോൾ എൺപത് മാർക്കിന് പകരം നൂറ്റി അറുപത് മാർക്കിൻ്റെ പരീക്ഷയ്ക്കാണ് നിങ്ങൾ എഴുതുന്നത് അപ്പോൾ നൂറ്റി അറുപതിൻ്റെ പകുതി മാർക്കെങ്കിലും നമുക്ക് മേടിക്കാൻ സാധിക്കില്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എൺപതിൽ എനിക്ക് അൻപത്തഞ്ച് കിട്ടി അല്ലെങ്കിൽ എനിക്ക് എഴുപത്തിരണ്ട് കിട്ടിയെന്നല്ല ചിന്തിക്കേണ്ടത് ഞാൻ എഴുതിയ പരീക്ഷ എത്രയിലാണ് നൂറ്ററുപതിലാണ് നൂറ്റാറുപതിൽ എനിക്ക് പരീക്ഷ എഴുതിയാണെങ്കിൽ അതിൻ്റെ അമ്പത് ശതമാനം നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലേ എൺപത് വാങ്ങിക്കാൻ പറ്റില്ല ഉറപ്പായിട്ടും വാങ്ങിക്കാൻ പറ്റും എല്ലാവരെയൊണ്ടും സാധിക്കും അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഒരു റിവിഷൻ സീരീസ് മാത്സിന് വേണ്ടി തയ്യാറാക്കുന്നുണ്ട് അപ്പം അടുത്ത അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ കണ്ടിന്യൂഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ പാർട്ട് ഒരു മൂന്നോ നാലോ പാർട്ടായിട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും കണ്ടിരിക്കുക കാരണം നിങ്ങൾക്ക് എസ് എൽ സി പരീക്ഷയ്ക്ക് മാത്സിന് ഫുൾ എ പ്ലസ് എല്ലാവർക്കും എ പ്ലസ് അല്ലെങ്കിൽ എൺപത് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ ആ വീഡിയോസ് ചെയ്യാം അപ്പോൾ എല്ലാവരും തുടർന്ന് കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്